ഞാൻ ഇന്ന് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഈ കാണുന്ന തരത്തിലുള്ള മുളകിട്ട ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതുണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നമുക്കിനി നോക്കാം. 1 കിലോ മീനാണ് നമ്മളിന്ന് കറി വെക്കുന്നത്. ഇത് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ആവോലി മീനാണ്. ഏത് മീൻ വേണമെങ്കിലും എടുക്കാം, ആവോലി എടുക്കാം, ദശക്കട്ടിയുള്ള എന്തെങ്കിലും മീൻ എടുക്കാം, അയിലെടുക്കാം, മത്തി എടുക്കാം, എല്ലാ മീൻ ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ 1 കിലോ മീൻ ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ പാനിനകത്തൊട്ടിട്ട് ആദ്യം ചൂടാക്കുന്നത്. 1 കിലോ മീനിന് ഈ സ്പൂണിന് 3 ഹീപ്ഡായിട്ട് 3 ഇതുപോലെ കുമിച്ച് 3 സ്പൂൺ മുളക് പൊടി. ഇനി അതേ സ്പൂണിന് തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി. ഇനി എടുത്തത് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഈ കൊച്ചു സ്പൂണിന് 1/2 സ്പൂൺ മഞ്ഞപ്പൊടി. ഈ സ്പൂണിന് 1/4 സ്പൂൺ ഉലുവാപ്പൊടി. 1/4 സ്പൂൺ എന്ന് പറഞ്ഞാൽ ഈ 3 വിരലുകൊണ്ട് ഒരു 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 നുള്ളെടുക്കുന്നതാണ് 1/4 സ്പൂൺ എന്ന് പറഞ്ഞത്. ഇത്രയും പൊടികൾ നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടാക്കണം. എണ്ണയൊന്നും ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ടത്. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറി കഴിക്കും. നന്നായിട്ട് ചൂടായി നമ്മളൊരു ചുമയ്ക്കുന്ന ചുമ വരുന്ന സമയത്ത് അത് മൂത്തുന്ന അതിൻ്റെ അർത്ഥം. അപ്പം വാങ്ങിയേക്കണം. മീഡിയം ഫ്ലെയിമേ വേണം വെക്കാൻ. തീ കൂടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും മുളക് പൊടിയൊക്കെ. നിറമൊക്കെ മാറാൻ തുടങ്ങി. ഇത്രയും മൂത്താൽ മതി. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കുതിർക്കാൻ വെക്കണം. ആ ചൂടാക്കിയ പൊടി നമ്മൾ ഇതുപോലെ ഇത്തിരി വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണം. അടുപ്പ് കത്തിച്ച് ചട്ടി എടുത്ത് വെക്കണം. എപ്പോഴും മീൻകറിക്ക് ചട്ടി ഉപയോഗിക്കുന്നതാണ്. അല്ലെ, ഇനി ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്രയും സാധനങ്ങൾ അതിനകത്തിട്ട് വഴറ്റണം. ഇത്ര സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊരു കൊച്ചു വെളുത്തുള്ളിയില്ലേ നാട്ടിൽ കിട്ടുന്ന ആ കൊച്ചു വെളുത്തുള്ളി, ഞാൻ തീരെ ചെറിയ അല്ലി ആയതുകൊണ്ട് 15 അല്ലി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ഇത്രയുള്ള ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. വെളുത്തുള്ളിയെക്കാട്ടിൽ എപ്പോഴും ഇഞ്ചി കുറച്ച് മതി. ഇതൊരു 4 ചുവന്നുള്ളി അരിഞ്ഞത്. ഇതൊരു പച്ചമുളക്. ഇത് കറിവേപ്പില. ഇത്ര സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് എണ്ണയ്ക്കകത്ത് വഴറ്റണം. ഇത് ഞാൻ പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചത്. 2 വലിയ അല്ലി കഷ്ണം കൊടംപുളി, 2 വലിയ അല്ലി കൊടംപുളി ചെറുതായിട്ട് മുറിച്ചിട്ട് നേരത്തെ വെള്ളത്തിലിട്ടിരുന്ന ഒരു ഇച്ചിരി ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ നന്നായിട്ട് ഉണ്ട് ചൂടായി പുകയൊക്കെ വരുന്നുണ്ട്. 1 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഉലുവായും കൂടി ഇട്ട് കൊടുക്കണം. 2 നുള്ളുലുവ. പൊട്ടി തുടങ്ങിയതുണ്ടല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉലുവ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം. അതിലേക്ക് 1 തണ്ട് കറിവേപ്പില, കണ്ട തണ്ടോടുകൂടിയ കറിവേപ്പില മുറിച്ചത്. ആദ്യം വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, ചുവന്നുള്ളി അരിഞ്ഞത്. ഇത് നന്നായിട്ട് വഴറ്റണം. ഇത് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റണം. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ വഴറ്റണം. പച്ചമുളക് അരിഞ്ഞ് നമ്മൾ ഇട്ടിട്ടില്ല. അത് അരപ്പൊക്കെ ഇട്ട് അത് തിളച്ച് കഴിയുമ്പോൾ ഇട്ടാൽ മതി. അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ ഒരു പച്ചച്ചവം ഇട്ടതില്ല. കരിയാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാം കുളമാകും. ഉണ്ട് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് തുടങ്ങി. ഇനി നമുക്ക് മുമ്പേ നമ്മൾ ചൂടാക്കിയിട്ട് കുതിർത്ത് വെച്ച അരപ്പില്ലേ, അരപ്പിലേക്ക് ഒഴിക്കാം.
അരപ്പ് ഇതിലിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് ഒരെണ്ണയൊക്കെ തെളിയുന്നത് വരെ അരപ്പിങ്ങനെ ഇളക്കണം കേട്ടോ. അരപ്പ് ഇപ്പോൾ ഡ്രൈ ആയി വരുന്നുണ്ടോ? കുറച്ചുകൂടെ ഡ്രൈ ആവണം. കുറച്ചുകൂടെ ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ അരപ്പ് ഇരുന്ന പാത്രം കഴുകി ആ വെള്ളവും കൂടെ ചേർക്കണം. ഒട്ടും അരപ്പ് നമുക്ക് കളയരുത്. അതുകൊണ്ട് ഈ അരപ്പ് കഴുകിയ പാത്രം കൂടെ അല്ല പാത്രം കണ്ടോ. ഇപ്പം നല്ലതായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിരുന്നു. ഇതിലേക്ക് നമ്മുടെ അരപ്പിരുന്ന പാത്രം കഴുകിയ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം. വെള്ളം ഒഴിക്കണം. എന്നിട്ട് പുളി, വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി, ആവശ്യത്തിന് ഉപ്പ്, എനിക്ക് ഇത്രയും ചാറ് പോരാ, ഇത്രയും മീനുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കും. മീൻ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം വേണം. ഇത് എളുപ്പം തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കണം. തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വന്നു, നമ്മൾ ഇനി ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കണം. തിള വന്നു, ഉപ്പ് പുളിയൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി നമ്മളിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം. മീനൊക്കെ വെള്ളത്തിലേക്ക് ചാടുക. തല 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 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമുക്കിത് ഇളക്കാം. പക്ഷേ കുറച്ചൊന്ന് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ പാടില്ല. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മീൻ കഷ്ണമൊക്കെ പൊടിഞ്ഞു പോകും. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലേക്ക് ഇങ്ങനെ ഞെരടി ഇട്ട് കൊടുക്കണം. ഒത്തിരി കണ്ടോ, ഈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. തീരെ കുറച്ച് വെക്കരുത്, ഒത്തിരി കൂട്ടിയും വെക്കണ്ട. തീയിലിരുന്ന് നന്നായിട്ട് തിളയ്ക്കണം. നമ്മൾ അടുത്ത് വെച്ചിട്ട് കുറച്ച് നേരമായി, തുറന്നു നോക്കിയാലോ. ആ കണ്ടോ, നല്ല തിളയൊക്കെ വന്നു. ചട്ടിയെടുത്ത് ഇങ്ങനെ ചുറ്റിക്കേ ചെയ്യാവുള്ള, തവിയിട്ട് ഒരിക്കലും ഇളക്കരുത്, പൊടിഞ്ഞു പോകും കഷ്ണമൊക്കെ. തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഉപ്പൊക്കെ മതിയോ എന്നൊന്നുകൂടെ നോക്കണം. ചട്ടി ഒന്ന് തിരിച്ചു കൊടുക്കാം. മീനിപ്പം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി തീ ഒന്ന് കുറച്ചിടാം. ലോ ഫ്ലെയിമിലാക്കി ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് വേണ്ട, ഒരു 2-3 മിനിറ്റ് ഇട്ടാൽ മതി. നമ്മൾ കുറച്ച് കറിവേപ്പില കൊണ്ടിടണം. അതുപോലെ ഞെരടി ഇട്ട് കൊടുക്കണം. ഇത്തിരി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിത് തീ കുറച്ച് വെക്കുന്നതിൻ്റെ പുറത്ത് എണ്ണ തെളിയാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു 2-3 മിനിറ്റ് ഇരിക്കണം. അത് കഴിയുമ്പോൾ നമ്മുടെ മീൻ കറി റെഡി. നല്ല തിള വന്ന് കഴിയുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കുറേ നേരം തുറന്ന് വെച്ച് തിളപ്പിക്കണം. ഇല്ലെങ്കിൽ ഈ അടപ്പയിലെ ആകുന്ന ആ നീരാവി എല്ലാം അതിൻ്റെ അകത്തോട്ട് പിന്നെയും വീഴും. അതുകൊണ്ട് തുറന്ന് വെച്ച് തന്നെ കുറച്ച് നേരം തിളപ്പിക്കണം. ഉണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു തുടങ്ങി. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഉണ്ടോ, നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടും മീൻകറി കിടന്ന് തിളയ്ക്കുന്നുണ്ടോ? അതാണ് ചട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാലുള്ളൊരു ഗുണം. കുറേ നേരം ഇങ്ങനെ കൊമ്പളം വന്നുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. ഒരു അടപ്പെടുത്ത് ഇതുപോലെ കുറച്ച് ആവി പോകാൻ ഉള്ള വെടം ഇട്ടിട്ട് അടച്ചു വെക്കാം. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് അടച്ചു വെക്കാം.